damn! What's happening, people? I'm Sario. Welcome back to Next Studio. I'm going to tell you എന്തിനാണ് ഞാൻ ലുങ്കി ഉടുത്ത് തിമ്മാരി അക്രസൊക്കെ കാണിച്ചിരിക്കുന്നത്? നമ്മൾ വേറെ ഒന്നല്ല കേട്ടോ, നമ്മളൊന്ന് ഓടിച്ചത് ബൈക്കല്ല ലോറിയാണ്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് വെച്ചായിരുന്നു. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, കുറേ ബോക്സ് കാണിച്ചിട്ട് എന്താണെന്ന് ഗെസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞത് നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷൻ എന്നാണ് കേട്ടോ. പക്ഷെ എല്ലാവരും പറഞ്ഞത് തെറ്റാണ്. സംഭവം ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ്. എന്താ സംഭവം ഞാൻ കാണിച്ചാ, വീരമണി സാനോട് ഒന്നേ രണ്ട് മൂന്ന് നാല്, ഈ നാല് ബോക്സ് ആട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൈക്കേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, യെസ് ഹെൽമെറ്റ്സ് ആണ് കേട്ടോ ഇത് മൊത്തം. ഇത് കണ്ടപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഹെൽമെറ്റ്സിന്റെ കളക്ഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കളക്ഷൻസിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ആ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ, സാധാരണ നമ്മൾ പലരുടെ വീടിലും കണ്ടിട്ടുണ്ട്, ചുറ്റി വെച്ച് അടിച്ച് കണ്ടിട്ടുണ്ട്, ഹെൽമെറ്റ് താഴെയിട്ട് പൊട്ടിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ചെയ്യാത്തൊരു സാധനമാണ് ചെയ്യാൻ പോകണം. വേറെ ഒന്നുമല്ല, ഈ സാധനത്തിനെ നമ്മൾ ഇതിന്റെ അടിയിലിട്ട് തകർക്കാൻ വേണ്ടി പോട്ടോ. ഇതിന്റെ അടി പോയിട്ട് എത്രത്തോളം ഈ സാധനം കേപ്പബിൾ ആയിരിക്കും എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ തോട്ട് എന്താണെന്നുള്ളത് ജസ്റ്റ് ഇപ്പൊ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഏത് ഹെൽമെറ്റ് പൊട്ടും, ഏത് ഹെൽമെറ്റ് പൊട്ടില്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെയ്താൽ കേട്ടോ. ആദ്യം ഒരു കാര്യം ചെയ്തരാം, ഈ ഹെൽമെറ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചുതരാം. നമുക്ക് നമ്മുടെ ആയുധം കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ചെറിയ ബോക്സ് ഞാൻ എന്താന്നുള്ളത് കാണിച്ചുതരാം. ഇതൊരു ലേഡീസിന്റെ ഹെൽമെറ്റ് ആണ്. ഈ ഹെൽമെറ്റിന്റെ വില എന്ന് പറയുന്നത് 456 രൂപയുടെ ഹെൽമെറ്റ് ആട്ടോ. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, പ്രോഡക്റ്റ് വാങ്ങിയ സമയത്ത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ISI മുദ്ര കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ISI ഉള്ള പ്രോഡക്റ്റ് എങ്ങനെ പണിയെടുക്കണം എന്നുള്ളത് കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതൊന്ന്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഈ ഹെൽമെറ്റിന്റെ വില പറഞ്ഞുതരാം. ഇത് 683 ഒരു ഹെൽമെറ്റ് ആണ്. അത്യാവശ്യം കാണുമ്പോ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്തും ISI അതേപോലെ ട്രേഡ് മാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വണ്ടിയുടെ അടിയിലിട്ട് നോക്കാം. അടുത്ത ഹെൽമെറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ വില എന്ന് പറയുന്നത് 820 ആണ് കേട്ടോ. ഈ ഹെൽമെറ്റിലും ISI മുദ്ര, ISI നമ്പർ, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ഹെൽമെറ്റിന്റെ എന്താ അവസ്ഥ എന്നുള്ളത് അടി പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അടുത്തതാണ് മെയിൻ കേട്ടോ. ഇത് വേഗയുടെ ഒറിജിനൽ സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 1400 രൂപയുടെ ഹെൽമെറ്റ് ആണ്. നമുക്ക് നോക്കാം. ഞാൻ മുറിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഇത് ഞാൻ മുറിച്ചായിരുന്നു കേട്ടോ. ഇത് വേഗയുടെ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ്. ഇതാണ് ഹെൽമെറ്റ്. സത്യം പറഞ്ഞാൽ ഇത് നശിപ്പിക്കാൻ ആർക്കും തോന്നില്ല കേട്ടോ. കാര്യം അത്ര അതേപോലെ നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്ത്, എനിക്ക് പേഴ്സണലി റെഡ് എപ്പോഴും ഇഷ്ടമാണല്ലോ. നമ്മുടെ കുട്ടന്റെ കളർ വെച്ച് നോക്കുകയാണെങ്കിൽ, എന്നിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ കുറേ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട്, സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണെന്ന് തന്നിട്ടുണ്ട്, അതേപോലെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, പിന്നെ ISI ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇതെല്ലാം പാടെ നമ്മൾ ഇന്ന് കേറ്റി പപ്പടമാക്കി ഏത് സക്സസ് ആവും ഏത് ഫെയിലിയർ ആവും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലേഡീസ് ഹെൽമെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഹെൽമെറ്റ് കാണുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സൈലന്റ് ബാഡ്ജും അത്യാവശ്യം ഉണ്ട്. ISI BSI ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഹെൽമെറ്റ് ആണ്. ഈ ഹെൽമെറ്റ് ആണ് ആദ്യം നമ്മുടെ വേട്ടമൃഗം. എന്താകും എന്നുള്ളത് നമുക്കറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഡ്രൈവർ വണ്ടി സ്റ്റാർട്ടാക്കും. വണ്ടി സ്റ്റാർട്ടായിരിക്കാണ്. അവിടെ കുറച്ച് ബാക്കി പോകോ. ഹെൽമെറ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം. എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കട്ടെ. ഇത് എന്താവും ആർക്കും നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റി കമന്റ് ചെയ്യും. അവനെ കേട്ടോ, വട 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 വാ 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 വാ. കുറച്ച് റൈറ്റ് ഓടി, റൈറ്റ് ഓടി. ദിനേഷ് ദിനേഷ് കുറച്ച് റൈറ്റ് ഓടി, റൈറ്റ് ഓടി. ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, സാധനം
ഫുള്ളി ബസ് ഔട്ട് ആയിട്ടോ, ഫുള്ളി ഫുൾ ഫില്ലായിട്ട് പോയി, ഒന്നും പറ്റിയില്ല. അതായത് ഇത് എങ്ങനെ ഉള്ളു പൊട്ടിയിരിക്കും ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇതിനുള്ളിൽ വെറും ഒരു പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമേ ഇല്ല. ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബലത്തിലാണ് ചില അമ്മമാര് കിടന്ന് പിളയ്ക്കണത്. ഇതിന്റെ ക്വാളിറ്റി കണ്ടല്ലോ. ഈ ഹെൽമെറ്റ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി, ഇത് യൂസ് ചെയ്യണമെന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഹെൽമെറ്റ് ആയിട്ടുള്ളത് ഇതാണ്. ഇതാണ് നമ്മുടെ പ്രൈസ് റേഞ്ചിലായിട്ട് സെക്കൻഡിൽ വരുന്ന ഹെൽമെറ്റ്. ഈ ഹെൽമെറ്റ് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. നമുക്കിതൊന്ന് വെച്ച് നോക്കാം കേട്ടോ. ഇതിന് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടോ ഇവിടെ വന്നിട്ട് ഐ എസ് ഐയുടെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഐ എസ് ഐയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ടൂ വീലർ ഹെൽമെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഏതോ ഒരു കെ എം എൽ പിന്നെയാണ്. ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി, നമ്മുടെ പൾസറൊക്കെ മേടിച്ച സമയത്ത് നമുക്ക് തന്ന ഹെൽമെറ്റ് ആക്ച്വലി ഇതായിരുന്നു, ഇതുപോലത്തെ ഒന്നായിരുന്നു കേട്ടോ. അപ്പൊ ഇതിൽ എന്ത് സേഫ്റ്റി ഉള്ളൂ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഹെൽമെറ്റ് ഡയറക്റ്റ് ഇങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ വെക്കണം. കാരണം നമ്മൾ വീടുന്ന സമയത്ത് നമ്മുടെ തല ഇരിക്കുന്ന ഈ പൊസിഷനിലായിരിക്കും. സോ ഇതുപോലെയാണ് നമ്മൾ വെക്കേണ്ടത്. ആ ഹെൽമെറ്റ് നമുക്ക് വെക്കാൻ പറ്റിയില്ല, ഇങ്ങനെ വെക്കാം. എന്താ അവസ്ഥ എന്നറിയില്ല. ഇതെന്തായാലും ഇതിന്റെ ആ ഒരു ഒരു കഷ്ണം പൊട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ബോണസ് ആയിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, റെഡി ഓണാക്കോ. ഒന്നും പറയാനും ഇല്ല, ഒന്നും കാണിക്കാനും ഇല്ല. കഴിച്ചു കഴിഞ്ഞു, പത്തിൽ കഴിഞ്ഞു. ഇത് ഞാൻ ഒരിക്കൽ നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരു അങ്കിൾ ഈ സാധനം യൂസ് ചെയ്യുന്നത് കണ്ടായിരുന്നു. സീരിയസ്ലി, ഞാൻ ഈ സാധനം എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് ഓടുന്നത് കണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഹെൽമെറ്റിന്റെ പേര് നോട്ട് ചെയ്തിട്ട് ഈ സാധനം എടുത്തത്. അപ്പൊ ഈ ഹെൽമെറ്റ് ഞാൻ ഈ അങ്കിളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഒന്നും പറയാനില്ല, നിങ്ങൾ കണ്ടത് തന്നെയല്ലേ എന്താ അവസ്ഥ. ഓക്കെ, അടുത്തതിൽ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. എനിക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്തായിരുന്നു. ഓക്കെ, ഇത് സർവൈവ് ചെയ്യുമോ എന്താ അവസ്ഥ എന്നറിയില്ല. ഇപ്രാവശ്യം ചെറിയൊരു സ്പെഷ്യാലിറ്റി കേട്ടോ, വണ്ടി കുറച്ചുകൂടെ ബാക്കിൽ പോയിട്ട് ഫ്രണ്ടി വരണം കേട്ടോ. എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, പോട്ടെ പോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ബസ് വാടാ വാടാ, അടിച്ചു പിടിച്ചു വിടാ, തൂക്കി വിടാ, സ്പീഡ് വിടാ, കുറച്ച് സ്പീഡി വാ, സ്പീഡി വാ, സ്പീഡി വാ, കുറച്ച് സ്പീഡി വാ. ബാക്കി കയറ്റി, ബാക്കി കയറ്റി, ഇതി ബാക്കും കൂടി കയറ്റിക്കോ. നേരത്തെ റിവൈസ് വെച്ചു, സ്പീഡി വാ, കുറച്ച് സ്പീഡി വാ. ഞാൻ വലിയ കാര്യത്തിൽ കുറച്ച് ക്വാളിറ്റി ഒക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ ക്വാളിറ്റിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇതിന്റെ മേലെ തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഇതിന് അയ്യോ, ഇതിന്റെ കമ്പനി ഒന്നും പറഞ്ഞില്ലായിരുന്നില്ലേ, അതുപോലെ ഐ എസ് ഐ മാർക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു സർവൈവ് എങ്കിലും കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഹെൽമെറ്റ് തട്ടിയിട്ട് ടയറിൽ തട്ടി ഒന്ന് സ്പിന്നായെങ്കിലും പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഡയറക്റ്റ് ഇത് കയറ്റി ഇറക്കേണ്ട കണ്ടീഷൻ ആയി എന്ന് പറഞ്ഞപ്പോൾ, ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഇതിന് കത്തിക്കൽ ഇതാണ്ട കണ്ടില്ലേ, എൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേ സെയിം ഹെൽമെറ്റ് വൈസർ മാറ്റിയിട്ട് ഹെൽ യൂസ് ചെയ്യുന്നുണ്ടോ, വേറെ വഴിയില്ല. അപ്പം ഇതും തോൽവി അറിഞ്ഞിരിക്കുകയാണ്. അടുത്തതാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ വേഗ. കാരണം കുറച്ച് പേർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഈ വേഗ എന്ന് പറയുന്ന കമ്പനി ഏതാണെന്ന് അറിയൂ. നമ്മുടെ ആക്സോറിൻ്റെ ആക്സോറും വേഗയൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് വൈസർ, പോളി കാർബണേറ്റ് സിലിക്കൻ ഹാർഡ് കോട്ടഡ്, മെയിൻ്റെ ഗുഡ് ഫീൽഡ് വെർഷൻ, ഫോർമേഷൻ സ്ക്രാച്ചസ് ആൻഡ് അക്യുമെൻസും കുറേ അങ്ങനെ ഡീറ്റെയിൽ വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കും കേട്ടോ. ഇത് റിമൂവ് ചെയ്തിട്ട് വെക്കാനാണ് പറഞ്ഞിരിക്കും. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. ബ്രാൻഡ് ന്യൂ ആണ് ഈ സാധനം.
ഓക്കെ. അത് കഴിഞ്ഞ് നോക്കിയാണ് ഇതിന്റെ സ്റ്റിക്കർ തന്നിട്ടുണ്ട്, യൂസർ മാനുവൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ, ഞാൻ അത് പറഞ്ഞില്ല. അപ്പോൾ സപ്പോർട്ട് കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇതുപോലത്തെ കൂടുതൽ ചെയ്യാനുള്ള സപ്പോർട്ട് ഇനി നിങ്ങൾ തന്നെയും നമുക്ക് ചെയ്യാം കേട്ടോ. അടിമക്കണ വേണമെങ്കിൽ എടുത്ത് വണ്ടിയുടെ അടിയിലാണ്. എടാ കുറച്ച് സ്പീഡിൽ വന്ന് കയറ്റി നിർത്തണ്ട. എടാ മോനെ, നിങ്ങളെ ഞാൻ പല കുറേ വിശ്വസിക്കുന്നുണ്ട്, നീയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. അടിച്ചു പിടിച്ച് വാ 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 സ്പീഡ് വാ സ്പീഡ് വാ. ഇതിനുള്ളിൽ തല പെട്ടുള്ള അവസ്ഥയൊന്നും ആലോചിക്കുന്നില്ല. കുഴപ്പമില്ല, പക്ഷേ സംഭവം കണ്ടല്ലോ, വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ഞാൻ ഇത്ര നേരം തല്ലിപ്പൊട്ടിച്ച ഈ ഹെൽമെറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാ ഹെൽമെറ്റിനും വെച്ചിട്ട് ഈ ഒരു ഹെൽമെറ്റിനെ എനിക്ക് കണ്ട സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകുന്നില്ല കേട്ടോ. പൊടിഞ്ഞു പോകാതെ ഒരു അടി വന്നു കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്യുന്ന പോലെയാണ്. അത് അടി വന്ന് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക കേട്ടോ, ഇതേപോലെ കയറ്റിയ സാധനമാണ് ഇത് കേട്ടോ. ഇത് രണ്ടിനുള്ള ഡിഫറൻസ് കണ്ടോ. അപ്പോൾ കുറച്ച് വിലയുള്ളത് അതിൻ്റെ ഗുണം കാണിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. സംഭവം അത്യാവശ്യം ഒന്നുമില്ല, ഇത് സംഭവം പൊട്ടി പൊളിഞ്ഞു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം വേസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള പൊട്ടിയിൽ വെച്ച് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൽ പൊട്ടിയ സമയത്ത് ഇത് കണ്ടോ, നമ്മുടെ തലയ്ക്കകത്ത് അടിയുടെ ഇമ്പാക്റ്റ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനുള്ളൊരു ഐറ്റം ആട്ടോ ഈ സംഭവം. അത് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ സാധാരണ ഈ സാധനം തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം തവിടുപൊടി. വേഗയിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ദെൻ ഫൈനലി വേഗയിൽ നമ്മളെ ചതിച്ചു എന്നല്ല. ബാക്കിയുള്ള ഹെൽമെറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡാമേജ്, സംഭവം പൊട്ടിപ്പൊളിഞ്ഞു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇതിനകത്ത് ഡാമേജ് കുറച്ചുകൂടെ കുറവെന്ന് തോന്നുന്നത് എനിക്ക് വേഗയാട്ടോ. ബാക്കി എല്ലാം ഡൂപ്ലി സാധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗയാണ് ഈ ഒരു ഗെയിം ജയിച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാലോ, പൊട്ടിപ്പൊളിയുന്നത് വരെ അടി അബ്സോർബ് ചെയ്യുന്നത് വരെ. ഇത് വന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ടോർച്ചറാണ് വണ്ടി വിട്ട് കയറ്റുക എന്ന് പറയുന്നത്. നമ്മൾ ഒരു പക്ഷെ വീടാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടാണെങ്കിലൊക്കെ ഒരു ചെറിയ ഇമ്പാക്റ്റ് ഒക്കെ കൊടുത്ത് വീടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേഗയുടെ ഹെൽമെറ്റ് നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം പറയാം, കുറേ പേര് കുരു പൊട്ടിക്കും, വേഗ നമുക്ക് കോടികൾ പൈസ തന്നിട്ട് നമ്മൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് മേടിച്ചതെല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോന്നുള്ള ലെവലിലേക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാം അടിപൊളി സൂപ്പർ വേറെ ലെവലായിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇതേപോലെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതൊരിക്കും എപ്പോഴും പറയുന്ന പോലെ, ക്യാമറയുടെ ഫ്രണ്ടിൽ സ്റ്റാരിയോ, ക്യാമറയുടെ ബാക്കിൽ അടിമക്കണ്ണ്, ക്യാമറയുടെ ബാക്കിൽ വീണ്ടും നമ്മുടെ ലോറി. ലോറി കയറിയിട്ട് വരാം കേട്ടോ. ബൈ. എടാ വണ്ടി എടുത്ത പോവാ, ഇത് കഴിഞ്ഞു. നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്തോട്ടോ, നമ്മളിത് ക്ലീൻ ചെയ്യണം. എടാ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ബോക്സിൻ്റെ അകത്തോട്ട് കൊണ്ടിടാം. എനിക്കൊരു ഡൗട്ട്, ഈ സാധനം റിട്ടേൺ കൊടുത്താൽ വാങ്ങുമോ?